ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ അനുതാപം അവിടുന്ന് പൂർണ്ണമാക്കണമേ. എൻ്റെ കർത്താവേ, ഞാനെന്ത് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പൂർണ്ണത നേടാമെന്നുള്ള എൻ്റെ തെറ്റായ ചിന്ത എന്നിൽ നിന്നെടുത്തു കളയണമേ. ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അങ്ങനിക്ക് ദാനമായി നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാൻ എൻ്റെ ഹൃദയത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ ഹൃദയം സന്തോഷിക്കുകയും അതുവഴി ഞാൻ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങയുടെ സഹായത്താൽ മുഴുവൻ കാര്യങ്ങളിലും അങ്ങയെ പ്രസാദിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തന്നെ അവ പൂർത്തിയാക്കാനും അങ്ങനെ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ വാഗ്ദാനങ്ങൾ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയാക്കുന്ന ദൈവീക ചൈതന്യമേ. എൻ്റെ കർത്താവേ, ഞാൻ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളും വലിയ പ്രവർത്തനങ്ങളും അങ്ങയുടെ തിരുഹിതമാകാൻ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ എന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അങ്ങയുടെ തിരുഹൃദയത്തെ സന്തോഷിപ്പിച്ചത് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രമാണ്. എന്നാലും ദൈവമേ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവാത്മാവിൻ്റെ സഹായം കൂടാതെ പ്രവൃത്തികളിൽ പൂർണ്ണത നേടാമെന്നുള്ള എൻ്റെ അഹങ്കാരത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിതാവിൻ്റെ ഹൃദയത്തിനിണങ്ങിയവളായതുപോലെ ഞാനും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് പൂർണ്ണത നേടാൻ അനുഗ്രഹിക്കണമേ. യേശുവിൻ പാർശ്വങ്ങളിൽ നിന്നും ഒഴുകും പ്രവാഹമേ ആത്മാവേ, എൻ്റെ ശരീരത്തെ പരിശുദ്ധ ബലിയാക്കാൻ എന്നെ കഴുകേ.